നിങ്ങൾക്കെല്ലാം അറിയും, നൂറ്റാണ്ടുകളിൽ കേരളം കണ്ടിരാത ഒരു ദുരന്തമാണ് ഈ മാസം നമ്മൾ കണ്ടത്. ഈ നൂറ്റാണ്ടുകൾ കണ്ടിരാത ദുരന്തത്തിൽ ഉള്ള ഒരു ആശ്വാസമായിട്ട് നമുക്ക് വന്നത് ലോകം ചരിത്രത്തിൽ കണ്ടിരാത ഒരു രക്ഷാപ്രവർത്തനമാണ്. അതും കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളും കടലിൽ പോകുന്ന വള്ളങ്ങളും കൊണ്ട് നഗരങ്ങളിൽ നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തിയതാണ്. അത് രക്ഷാപ്രവർത്തനം നടത്തിയ ഒവ്വൊരു മത്സ്യത്തൊഴിലാളിയും അതിന് ഒരു കാരണമായി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ലോകം മോഡലാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ലോക മോഡൽ ഉണ്ടാക്കി തന്ന ഒവ്വൊരു മത്സ്യത്തൊഴിലാളിക്കും എന്റെ ഇതേ നിരഞ്ജൻ നന്ദി. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നാനും ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രിയും ഞങ്ങൾ ഐക്യരാഷ്ട്രസഭ പോയിരുന്നു. അവിടെ ഐക്യരാഷ്ട്രസഭ ഒരു ഇടമെങ്കിൽ പ്രോജക്ട് വേണ്ടിയാണ് പോയതാണ്. അവിടെ പോയപ്പോൾ അവർ ചോദിക്കും, അല്ലെങ്കിൽ വിദേശികൾ ചോദിക്കും, നിങ്ങൾ എവിടെ നിന്ന് വരണമുണ്ട്? നമ്മൾ പൊതുവായിട്ട് പറയും കേരളം. ഓക്കെ, ബിക്കോസ് കേരളം സംസ്ഥാനം ലോകം മുഴുവൻ എല്ലാവർക്കും അറിയും, കേരളം എന്ന് പറഞ്ഞാൽ അറിയും. പക്ഷെ പിന്നീട് അവർ ചോദിക്കും കേരളത്തിൽ എവിടെയും ചെയ്തു പോകും കൊല്ലം. സോ കൊല്ലം അവർ കുറച്ച് കൺഫ്യൂഷൻ വരും. കൊല്ലം എങ്ങനെയാണ് ഞാൻ പറയുമ്പോൾ കൊല്ലം നോർത്താണ്. കൊല്ലത്തിൽ ഒരുപാട് വ്യവസായങ്ങളുണ്ട്, കശുവണ്ടി വ്യവസായമുണ്ട്, മത്സ്യത്തൊഴിലുണ്ട്, ടൂറിസമുണ്ട്, ഇതുപോലെ കുറച്ച് മെനക്കെടണം കൊല്ലം കുറച്ച് പറയാനായിട്ട്. പക്ഷെ ഇന്ന് അതേ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഞാൻ ഇന്ന് പോയാൽ ഞാൻ കൊല്ലത്തിന്റെ കളക്ടർ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് അവർ പറയും കൊല്ലത്തിന്റെ കളക്ടറാണോ, നിങ്ങളാണ് ആ മഹാരക്ഷാപ്രവർത്തനം നടത്തിയ മത്സ്യത്തൊഴിലാളികളെ കൊണ്ടുള്ള ജില്ല അല്ല എന്നാണ് ഞാൻ അവർ പറയും. സോ കൊല്ലത്തിന്റെ കളക്ടറിന്റെ രീതിയിൽ എനിക്കെല്ലാം ഐഡന്റിറ്റി ഉണ്ടാക്കി തന്നത് നിങ്ങളാണ്. ആ ഐഡന്റിറ്റിക്ക് വീണ്ടും പ്രത്യേക നന്ദി. സോ നമ്മൾ കൂടുതൽ സംസാരിക്കാൻ പോകുന്നില്ല, ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. ഇവിടെ ഉള്ള എല്ലാവരും ഒന്നിച്ചിരുന്നാണ് ഈ ദുരന്തത്തെ നേരിട്ടത്. നമ്മളും ഇവിടെ ഉള്ളവരും മൊത്തം ജനവും കേരളത്തിന്റെ മൊത്തം ജനവും ഒന്നിച്ചിരുന്നാണ് ഈ ദുരന്തത്തെ നമ്മൾ നേരിട്ടതാണ്. ഇനിയും ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതും നമ്മൾ ഒന്നിച്ചിരുന്ന് ചെയ്ത് തീർക്കും. കേരളം എന്താണെന്ന് നമ്മൾ ലോകത്തേക്ക് എടുത്തു കാട്ടും.